അക്ബർ 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 സത്യവിശ്വാസികൾ ഈദ് ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നു മുസ്ലിം സഹോദരങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ പ്രധാനമായും ഈ രണ്ട് ഈദ് ആഘോഷത്തെക്കുറിച്ചാണ് അറിവുള്ളത് എന്നാൽ തിരുനബി പുങ്കബർ സല്ലാഹു അലഹി വസലമയുടെ വിശിഷ്ട അനുചരനായ സയ്യദിന അനസ്ബുനു മാലിക് റതിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം സത്യവിശ്വാസിക്ക് അഞ്ച് ആഘോഷങ്ങൾ പെരുന്നാളുകളുള്ളതായി പ്രഖ്യാപിക്കുന്നുണ്ട് അവരെല്ലാം ചിന്തിക്കുന്ന ആഘോഷം നമ്മുടെ ആലോചനാപൂർവമല്ല അള്ളാഹുവുമായി അടുത്ത സാമീപ്യത്തിൻ്റെ മധുരം ആസ്വദിച്ച അവർ അവർക്ക് പെരുന്നാൾ ആഘോഷം എന്നൊക്കെ പറയണമെങ്കിൽ വേറെ ചിലതൊക്കെ ഉണ്ടാകണം അനസുബുനുമാലി ഖറിയാഹു എൻഹു പറഞ്ഞു ലിൽ മുക് സത്യവിശ്വാസിക്ക് മുഗ്മിന് അഞ്ച് ഈദുകളുണ്ട് ഒന്ന് കുല്ലു യൗമിൻ അലൽ അലൈഹി ഫഹുവ സത്യവിശ്വാസിക്ക് കടന്നുപോകുന്ന ഓരോ സുദിനങ്ങളും ആ ദിവസത്തിൽ അവൻ്റെ പേരിൽ ഒരു പാപവും എഴുതപ്പെട്ടിട്ടില്ലാവെങ്കിൽ അതാണ് അവൻ്റെ പെരുന്നാൾ സുദിനം രണ്ടാമത്തെ പെരുന്നാൾ ഏതാണ് മാലിക് അനസുബുനുമാലിക്രദിയുള്ള ചിന്തയിൽ അൽ അല്യമുല്ല ഐഹിക ജീവിതം വെടിഞ്ഞ് പാരത്രിക ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിറവാർന്ന ഈമാനുമായി സത്യവിശ്വാസ ദൃഢബോധ്യവുമായി മരണപ്പെടാനുള്ള സന്ദർഭം ലഭിച്ചാൽ ആ മരണസുദിനമാണ് സത്യവിശ്വാസിയുടെ രണ്ടാമത്തെ ഒരു പെരുന്നാൾ മൂന്നാമത്തെ പെരുന്നാൾ സുദിനം അനസുബുനുമാലിക്ക് പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ നാളിൽ പരലോക ദിവസം അന്ത്യനാളിൻ്റെ ഭയാനകതകളിൽ നിന്നും നിർഭയനായി സിറാത്തിന് കടന്ന് സ്വർഗീയ ലോകത്തേക്കുള്ള പ്രവേശം ഉറപ്പാകുമ്പോൾ അതാണ് അവൻ്റെ മറ്റൊരു പെരുന്നാൾ സുദിനം നാലാമത്തെ പെരുന്നാൾ ദിവസം തികച്ചും സാക്ഷാത്കൃതമായ ആഘോഷം വല്യവും ഹുലുഫീഹിൽ ജന്ന ഫഹുവയോ മഴ സത്യവിശ്വാസി സ്വർഗപ്രവേശനം നേടുന്ന സുദിനം അതാണ് അവൻ്റെ പെരുന്നാൾ അതാണ് അതാണവൻ്റെ ആഘോഷം അഞ്ചാമത്തെ പെരുന്നാൾ മാലിക് അനസ്ബിന്മാലിക് റസിയുള്ള കാഴ്ചപ്പാടിൽ സ്വർഗപ്രാപ്തി നേടി യജമാനായ അള്ളാഹുവിൻ്റെ ദർശനം ലഭിക്കുന്ന അല്ലിഖാ സഫലമാകുന്ന ം അതാണ് സത്യവിശ്വാസിയുടെ സാക്ഷാൽ പെരുന്നാൾ അവ്വാഹുമാ അമീൻ ഈ അഞ്ച് പെരുന്നാളുകളും ആഘോഷിക്കുവാനുള്ള യോഗം ഭാഗ്യം നമുക്ക് നമുക്കവഹു തായ പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീൻ ഡോക്ടർ ബദർ അബ്ദുൽ ഹമീദ് ഹുമൈസയുടെ ഫർഹത്തുൽ അയീദ് എന്ന പുസ്തകത്തിൽ ഈ പ്രസ്താവ്യം ഉദ്ധരിച്ചിട്ടുണ്ട് ഇല്ലായ്മയുടെ ദുരിതങ്ങളുടെ ത്യാഗത്തിൻ്റെ ഈ കാലത്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണവും ആഡംബരപൂർണമായ വസ്ത്രവും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പരമപരിശുദ്ധമായ ധനത്തിൽ നിന്ന് സൗകര്യപ്പെടുന്നവർക്ക് അതെല്ലാം നല്ലതാണ് എന്നാൽ ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ അവയൊന്നും അവയൊന്നുമില്ലാതിരുന്നിട്ടും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ പരിശുദ്ധമായ ഭക്തി നിർവഹിക്കുന്നതിൽ മാതൃകായോഗ്യമായ ചരിത്രം വിരചിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ഓർക്കാവുന്ന മാതൃകകൾ സമ്മാനിക്കുന്ന ഒരു കഥ സയ്യിദ് ഒബുനു അബ്ദുൽ അസീസ് അൻഹു അഞ്ചാം ഖലീഫ എന്ന പേരിൽ വിശ്രുതനാണ് അദ്ദേഹത്തിന് അബ്ദുൽ മലിഖ് എന്നു പേരായ ഒരു മകനുണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ കൗമാരപ്രായത്തിൻ്റെ തുടക്കത്തിൽ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മൃതി അടഞ്ഞുപോയി ചരിത്രം പറയുന്നുണ്ട് റമർബിൻ അബ്ദുൽ അസീസിൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മലിക്ക് ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ പിതാവിനേക്കാൾ ഭൗതിക പരിത്യാഗവും സത് സ്വഭാവശീലങ്ങളും മാതൃകയാക്കി ലോകത്തിന് വലിയ ഒരു സംഭാവന നൽകുമായിരുന്നു പക്ഷേ അബ്ദുൽ മലിക് ചെറുപ്പ കടന്നുപോയി ഒരു പെരുന്നാൾ സുദിനം തലേന്ന് രാത്രി അബ്ദുൽ മലിഖ് എന്ന രാജകുമാരൻ തനിക്ക് നാളെ മുസല്ലയിലേക്ക് പോകുമ്പോൾ എടുത്തണിയാനുള്ള വസ്ത്രങ്ങൾ പരിധി നോക്കി പുതിയതൊന്നുമില്ല രാജകുമാരനായിരുന്നിട്ടും ഭൗതിക പരിത്യാഗിയായ പിതാവിൻ്റെ മകൻ ആഡംബരപൂർണമായതോ പുതിയതോ ആയ ഒരു വസ്ത്രം പോലും വാങ്ങാൻ സൗകര്യപ്പെടാതെയുള്ള അവസ്ഥയിലാണ് ശരിയാണ് അതിനീതിമാനായ ഒമർബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി തൻ്റെ പൊതുഖജനാവിൽ നിന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെലവ് ചെയ്യുമായിരുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ രാജകുമാരനായ മകന് പെരുന്നാൾ സുദിനത്തിൽ എടുത്തണിയുവാൻ ഒരു പുതിയ വസ്ത്രം പോലുമില്ല തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ മലിക്ക് പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോഴണിയാനുള്ള പഴയ ഒരു വസ്ത്രം പൊടി തട്ടി ശരിപ്പെടുത്തി നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് ഒമർബിൻ അബ്ദുൽ അസീസ് റതി അള്ളഹു അൻഹു എന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഭരണാധികാരി കണ്ടു ഒമർബിൻ അബ്ദുൽ അസീസ് മനസ്സകം തേങ്ങിക്കൊണ്ട് കരയുന്നുണ്ട് കാരണം തൻ്റെ മകന് നല്ല ഒരു പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ സ്വന്തം കൈവശം പണമില്ലാതെ പോയല്ലോ എന്ന ദുഃഖത്തിൽ പ്രിയപ്പെട്ട പിതാവ് സങ്കടം ഉള്ളിലൊതുക്കി കരയുന്നത് സൽഗുണസമ്പന്നനായ അബ്ദുൽ മലിഖ് എന്ന രാജകുമാരൻ പ്രിയപ്പെട്ട മകൻ ശ്രദ്ധിച്ചു ആ പൊന്നുമോൻ രാജകുമാരനായ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ബാപ്പായുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്തിനാണാവോ കരയുന്നത് അബ്ദുൽ എന്ന പിതാവ് പറഞ്ഞു മോനെ നാളെ പെരുന്നാൾ സുദിനമാണ് ഈ പഴയ ജീർണിച്ച വസ്ത്രവും ധരിച്ച് നീ പള്ളിയിലേക്കും കളിസ്ഥലങ്ങളിലേക്കും നിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരെല്ലാവരും നല്ല വസ്ത്രം ആഡംബരപൂർണമായി പുതുവസ്ത്രം അണിഞ്ഞിട്ടുണ്ടാകും നിൻ്റെ ഈ പഴയ വസ്ത്രവും ജീർണിച്ച ഈ അവസ്ഥയും നിൻ്റെ മനസ്സ് വേദനിച്ചു പോകില്ലേ മോനെ അവരുടെ മുമ്പിൽ നീ ഒന്നുമില്ലാത്തവനായി തളർന്നു പോവില്ലേ നിനക്കത് സങ്കടമായി പോവില്ലേ എന്ന് ഞാൻ പോയി എന്നായിരുന്നു ആ പിതാവിൻ്റെ മറുപടി ഇത്തരം ഘട്ടങ്ങളിൽ പോലും പൊതുഖജനാവിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ആഡംബരത്തിന് വേണ്ടി ഒന്നും കൈവശപ്പെടുത്താൻ ഒമർബിൻ അബ്ദുൽ അസീസ് റബി അള്ളഹുഹു എന്ന ഭരണാധികാരി തയ്യാറാകുന്നില്ല എന്നാൽ ഈ ഭക്തിയുടെ സ്ഫുടം ചെയ്ത ഭൗതിക പരിത്യാഗത്തിൻ്റെ ഉടമയായ ആ ബാപ്പാക്കുള്ള മകനും അതിനേക്കാൾ മെച്ചമായിരുന്നു മറുപടി മകൻ പറഞ്ഞു ബാപ്പാ വസ്ത്രം മോശമായി പോയതിൻ്റെ പേരിലൊന്നും അങ്ങയുടെ മകൻ വേദനിക്കുകയില്ല ഇന്നമായ മാതാവിനെയും പിതാവിനെയുമൊക്കെ വെറുപ്പിച്ച് യജമാനായ അള്ളവാഹുവിന് എതിരായി പ്രവർത്തിച്ച് അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ഒരു സന്ദർഭം വരുമ്പോൾ വേദന തോന്നുകയുള്ളൂ ഞാനതൊന്നും വരുത്തിയിട്ടില്ലല്ലോ ഞാനൊരു കുറ്റവും വരുത്തിയിട്ടില്ല അർജു അയ്യ കൂണ്വാഹു റാവ് അഭി പ്രിയപ്പെട്ട ദാത അങ്ങ് എന്നെ പൊരുത്തപ്പെട്ടാൽ മാത്രം മതി അതുമൂലം യജമാനായ അള്ളാഹു എന്നെ തൊട്ട് തൃപ്തിപ്പെടുമെന്ന് ഞാൻ ആശിക്കുന്നു ആ ഒരു തൃപ്തിയിൽ പൊരുത്തത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചാൽ അത് മതിയുപ്പഡംബരപൂർണമായ അലങ്കാരനിബിഡമായ വസ്ത്രങ്ങളിലല്ല എൻ്റെ കാര്യം അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രിയപ്പെട്ട അടിമയായ വാപ്പായുടെയും എനിക്ക് മോഹം കൗമാരപ്രായക്കാരനായ തൻ്റെ മകൻ അബ്ദുൽ മലിക് ഇത്രയും പരിശുദ്ധമായ ഒരു ആദർശം സൂക്ഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ പിതാവ് കൃതാർത്ഥനായി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഫവംഹി വക്കബ്ബലഹൂഹി വദാലഹു തൻ്റെ പൊന്നോമന പുത്രനെ മാറോടണച്ചുകൂട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഇരുനേത്രങ്ങൾക്കുമിടയിൽ ചുംബനം നൽകി ആശംസകൾ നൽകി അതെ അതേബിൻ അബ്ദുൽ അസീസ് അൻഹു എന്ന ഭരണാധികാരി ഹിജറ നൂറ്റി ഒന്നിൽ നിര്യാതനായതാണ് ഭരണകാലത്താണ് രണ്ടു വർഷം തൻ്റെ മകൻ അബ്ദുൽ മലിക്ക് വിയോഗമടയുന്നത് പൂർവികരുടെ എല്ലാം ആദർശം പരിശുദ്ധമായിരുന്നു ജീവിത മാതൃകകൾ അതിലേറെ പവിത്രമായിരുന്നു അബ്ദുൽ മലിക്ക് ബിൻ ഉളമർ ബിൻ അബ്ദുൽ അസീസ് റദി ആമീൻ മാതൃകകൾ സ്വീകരിക്കാൻ പകർത്താൻ നമുക്ക് സാധിക്കണം ആമീൻ അള്ളാഹുമാ ആമീൻ